അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രഭാതം മുതൽ പ്രദോഷം വരെ പടച്ചവൻ്റെ പ്രീതിക്കു വേണ്ടി അന്നപാനീയങ്ങളും വികാര വിചാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് നാഥനു വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം രണ്ട് സന്തോഷങ്ങളാണ്. ഒന്ന്, അവൻ നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള സന്തോഷം. മറ്റൊന്ന്, അള്ളാഹുവിനെ കാണുന്ന സന്തോഷം. ഈ രണ്ട് പ്രതിഫലങ്ങളാണ് നോമ്പ് എടുക്കുന്ന ആളുകൾക്ക് നാഥനാകുന്ന അള്ളാഹു തആല നൽകുന്നത്. അതായത്, നോമ്പുകാരൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം എന്നുള്ളത് താൻ തന്നെയാണ്, തന്നെ കാണാനുള്ള വലിയൊരു അവസരമാണ് എന്നാണ് ഈ ഹദീസിലൂടെ അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. ഇങ്ങനെ സന്തോഷങ്ങൾ കൈപ്പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ സന്തോഷത്തിൽ നാമും പങ്കുചേരുമ്പോൾ എന്തതില്ലാത്ത പ്രതിഫലമാണ് ഓരോ വിശ്വാസിക്കും കൈവരുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നോമ്പ് നോറ്റ ആളെ മുറിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഫത്തറ സായിമൻ കാന മഗ്ഫിറത ലഹു മിൻ ദുനൂബി. ആരെങ്കിലും നോമ്പ് എടുത്ത ആളെ നോമ്പ് മുറിപ്പിച്ചു കഴിഞ്ഞാൽ അതവനിക്ക് അവൻ്റെ പാപങ്ങളെ തൊട്ട് മോചനമാണ്, പാപമോചനം നൽകപ്പെടുന്നതാണ്. അതോടൊപ്പം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറയാണ്, വഅത്തുഖു റഖബത്തിഹി മിനന്നാർ. അവൻ്റെ ശരീരം നരകത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നതാണ് ഈ നോമ്പുകാരനെ നോമ്പ് മുറിപ്പിച്ചത് കാരണം, അതോടൊപ്പം ഈ ഒരു സന്തോഷത്തിൽ പങ്കു ചേർന്നത് കാരണം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറയാണ്, വകാന ലഹു മിസ്ല അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശയ്യാ. ഈ നോമ്പെടുത്ത ആൾക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലോത്ത പ്രതിഫലം ഈ നോമ്പ് മുറിപ്പിച്ചവനും അതുപോലെ ഈ നോമ്പ് നോറ്റ ആളുടെ പ്രതിഫലം ഒട്ടും കുറയാതെ നൽകപ്പെടുന്നതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറയാണ്. സഹോദരങ്ങളെ, എന്തുമാത്രം പ്രതിഫലമാണ് നാം ചെയ്ത അമലോടുകൂടെ മറ്റൊരാളുടെ അമലിൻ്റെ ആ സന്തോഷത്തിൽ പങ്കുചേർന്നു കഴിഞ്ഞാൽ, ഇത്രയും വലിയ പ്രതിഫലമാണ് ഇസ്ലാം വാഗ്ദത്തം ചെയ്യുന്നത്. ഈ ഒരു പ്രതിഫലം കേട്ടപ്പോൾ സഹാബാക്കിറാം ചോദിക്കുകയാണ്, അല്ലയോ നബിയെ, നമ്മിൽ പലർക്കും ഇങ്ങനെ എല്ലാവരെയും നോമ്പ് തുറപ്പിക്കാനുള്ള ഭക്ഷണവും അതിൻ്റെ സാമ്പത്തികമൊന്നും നമ്മിൽ പലർക്കും ഉണ്ടാവുകയില്ല എന്ന്, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഹബീബായ നബി തങ്ങളോട് ചോദിച്ചപ്പോൾ മുത്തനബി തങ്ങൾ പറയാണ്, അല്ലയോ സ്വഹാബ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അല്പം ഈത്തപ്പഴം കൊണ്ടോ അല്ലെങ്കിൽ അല്പം വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മുറുക്ക് പാല് കൊണ്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും നോമ്പ് മുറിപ്പിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ശേഷം നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു നോമ്പുകാരൻ്റെ വിശപ്പടക്കി കഴിഞ്ഞാൽ, നോമ്പ് നേരത്തെ മുറിപ്പിച്ചു അതോടൊപ്പം നോമ്പുകാരൻ്റെ വിശപ്പ് അടക്കിക്കഴിഞ്ഞാൽ അവനിക്ക് നൽകപ്പെടുന്ന പ്രതിഫലം എന്നുള്ളത് നാളെ പരലോകത്ത് വെച്ച്, അതായത് മഹ്ശറയിൽ വെച്ച് ഹൗദുൽ കൗസർ എന്നുള്ള പാനീയം, ആ ദാഹ അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദാഹയനുഭവപ്പെടാത്ത, അത്രയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ദാഹം അനുഭവപ്പെടാത്ത ഹൗദുൽ കൗസറിൽ നിന്നുള്ള ആ പാനീയമാണ് നിങ്ങൾക്ക് നൽകപ്പെടുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തെന്നില്ലാത്ത പ്രതിഫലമാണ് നോമ്പ് മുറപ്പിക്കുന്ന ആൾക്ക് ഇസ്ലാം വാഗ്ദത്തം ചെയ്തത്. വേറൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരാൾ നോമ്പുകാരനെ നോമ്പ് മുറിപ്പിച്ചു കഴിഞ്ഞാൽ അവനെ ലൈലത്തുൽ ഖദ്റിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നതാണ്, മുസാഫഹത്ത് ചെയ്യുന്നതാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുസാഫഹത്ത് ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ കൽബിന് നൈർമല്യം ഉണ്ടാവും, അതുപോലെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നതാണ്. ഇങ്ങനെ എത്രയോ മഹത്വങ്ങൾ നോമ്പ് മുറിപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് മാത്രമല്ല, ഒരു അതിഥിയെ നാം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാവിധ ഫല ആഫത്തുകളൊക്കെ നമ്മിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടുന്നൊക്കെ ഹദീസിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നവർ കഴിയുന്നത് പോലെ, നന്നായി നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി കഴിയുന്നവർ അതുപോലെ, ഇനിയിപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും സാധ്യമല്ല എങ്കിൽ സാധിക്കുന്നതുപോലെ നാം ചെയ്തു കഴിഞ്ഞാൽ, ഒരാളെ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ അല്പം ഭക്ഷണങ്ങളെ കൊണ്ടാണെങ്കിലും ഈ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറപ്പിക്കുന്ന സമയത്ത് ഈ പ്രതിഫലം നമുക്ക് കരസ്ഥമാകണം. നോമ്പ് മുറിപ്പിക്കുന്നവനിക്ക് ഇത്തരം പ്രതിഫലമൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. ആ രൂപത്തിലാവട്ടെ നമ്മുടെ നോമ്പ് തുറപ്പിക്കലുകളും ഇഫ്താറുകളും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.